അനുസരിച്ച് അത്തഹിയാത്ത് ഓതുന്ന നേരത്ത് എവിടേക്കാണ് നോക്കി ഇരിക്കേണ്ടത്? ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. ഹനഫി മദ്ഹബ് അനുസരിച്ച് എവിടേക്കാണ് നോക്കേണ്ടത്? ആ ഇരിക്കുന്ന ആള്, നിസ്കരിക്കുന്ന ആള് അയാളുടെ മടിയിലേക്കാണ് നോക്കിയിരിക്കേണ്ടത്. എവിടേക്കാണ് നോക്കിയിരിക്കേണ്ടത്? അയാളുടെ മടിയിലേക്കാണ് നോക്കിയിരിക്കേണ്ടത്. അങ്ങനെ നോക്കി ഇരുന്നു കൊണ്ട് അത്തഹിയാത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി ഓതണം. സ്വഹാബത്ത് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് അത്തഹിയാത്ത് പഠിപ്പിച്ചു തന്നത് ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ആ രൂപത്തിലാണ്. അത്രത്തോളം ഗൗരവത്തിലാണ് അത്തഹിയാത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ആ അത്തഹിയാത്ത് അത്രത്തോളം സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് ഓതുകയും അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചൂണ്ട് വിരൽ ഇങ്ങനെ ഉയർത്താറുണ്ട്. ഹനഫി മദ്ഹബ് അനുസരിച്ച് എപ്പോഴാണ് ആ വിരൽ ഉയർത്തേണ്ടത്? അഷ്ഹദു അൻ ലാ ഇലാഹ എന്ന് പറയുമ്പോൾ വിരൽ ഉയർത്തുകയും ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആ വിരൽ താഴ്ത്തുകയും വേണം. പല ആളുകളും അത്തഹിയാത്ത് ഊരി തുടങ്ങുമ്പോഴേ ചിലരെന്ത് ചെയ്യും? വിരൽ ഉയർത്തി താഴ്ത്തിയിടും. ചിലർ അത്തഹിയാത്തല്ല ഓതി കഴിഞ്ഞ് അല്ലെങ്കിൽ കുറേ സമയം കഴിഞ്ഞിട്ടാണ് വിരൽ ഉയർത്തുക. ശരിക്കും എപ്പോഴാണ് ഈ വിരൽ ഉയർത്തേണ്ടത്? എപ്പോഴാണ് അഷ്ഹദു അൻ ലാ ഇലാഹ, ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അൻ, ഒരു കാര്യം, എന്താണത്? ലാ ഇലാഹ, ആരാധനയ്ക്കർഹൻ, ആരാധനയ്ക്കർഹൻ ഇല്ല എന്ന് പറയുമ്പം വിരൽ ഇങ്ങനെ ഉയർത്തുക. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പം അൻ ലാ ഇലാഹ എന്ന് പറയുമ്പം വിരൽ ഉയർത്തുക, ഇല്ലല്ലാഹ് എന്ന് പറയുമ്പം വിരൽ താഴ്ത്തുകയും ചെയ്യുക. അപ്പോ ഹനഫി മദ്ഹബിൽ അത്തഹിയാത്ത് ഓതാൻ വേണ്ടി ഇരിക്കുമ്പോൾ നോക്കേണ്ടത് മടിയിലേക്കാണ്, വിരൽ ഉയർത്തേണ്ടത് ലാ ഇലാഹ എന്ന് പറയുമ്പോൾ വിരൽ ഉയർത്തുകയും ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ ആ വിരൽ താഴ്ത്തുകയും ചെയ്യുക. ഷാഫിഈ മദ്ഹബുകാരായ ആളുകൾ ആ വിരൽ ഉയർത്തിയതിന് ശേഷം പിന്നെ ആ വിരൽ താഴ്ത്താൻ പാടില്ല എന്ന് മാത്രമല്ല, പിന്നെ അവരുടെ നോട്ടം ആ വിരൽ തുമ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അതുവരെ സുജൂദിന്റെ സ്ഥാനത്തേക്കാണ് നോക്കിയത്. വിരൽ ഉയർത്തിയതിന് ശേഷം പിന്നെ ആ വിരലിന്റെ തുമ്പത്തേക്കാണ് നോക്കേണ്ടത്. ഹനഫി മദ്ഹബുകാർ, ഹനഫികളായ ആളുകളോ, അവർ ആ വിരൽ ഉയർത്തുന്ന നേരത്ത് വിരലിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല, ആ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കി ഇരിക്കുകയും വേണം. ഇനി ചില ആളുകളെ കണ്ടിട്ടില്ലേ വിരൽ ഇങ്ങനിട്ട് ആട്ടുന്നത് കണ്ടിട്ടില്ലേ? അത് മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ പഠിപ്പിക്കാത്തതാണ്. അങ്ങനെ ഒരു മദ്ഹബിൻ്റെ ഇമാമും പഠിപ്പിച്ചിട്ടില്ല. ഇമാം ഷാഫിഈ തങ്ങളും പഠിപ്പിച്ചിട്ടില്ല. ഇമാം ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, അതെന്താ പിന്നെ ആരും പഠിപ്പിക്കാതെ ഇയാളിങ്ങനെ വിരലിട്ട് ആട്ടുന്നത്? നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ല, അവർ വെറുതെ നടക്കുമ്പോഴും അവർക്ക് ഈ ഞരമ്പ് സംബന്ധമായ അസുഖം ഉണ്ടാവും, ഷിവറിങ് അല്ലേ, ഒരു വിറയൽ ഉണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും വിരലിട്ട് ഇങ്ങനെ ആട്ടി ആട്ടി ആട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇമാമിങ്ങൾ പഠിപ്പിക്കാത്തതാണ്. അങ്ങനെ നമ്മുടെ ഇമാമിങ്ങൾ ആരും പഠിപ്പിച്ചിട്ടില്ല വിരൽ ഇങ്ങനെ ഇട്ട് ആട്ടിക്കൊണ്ടേ ഇരിക്കണം, നിസ്കാരം തീരുന്നതുവരെ വിരൽ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അത് നമ്മുടെ മദ്ഹബിൻ്റെ നിയമം അല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മദ്ഹബിൻ്റെ ഇമാം, ഹനഫികളായ ആളുകൾ ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്താണ് പഠിപ്പിച്ചത് അങ്ങനെ ചെയ്യണം. ഷാഫിഈ മദ്ഹബുകാർ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അങ്ങനെ ചെയ്യുക.
അപ്പോ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ, മദ്ഹബ് ഇല്ലാത്തവരൊന്നുമല്ല നമ്മൾ, നമ്മൾ മദ്ഹബ് ഉള്ളവരാണ്. കാരണം ലോകത്തെ രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്നവരാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു. വലിയ പണ്ഡിതനാണ്, ബഹുമാനപ്പെട്ടവർ. അവരുടെ കിതാബിൽ കാണാം, വമൻ അഖ്റജ അൻ മദാഹിബിൽ അർബഅ, നാലാൽ ഒരു മദ്ഹബും പിൻപറ്റാതെ ജീവിക്കുന്ന, നാല് മദ്ഹബിൽ ഒരു മദ്ഹബും പിൻപറ്റാതെ ജീവിക്കുന്ന ഒരാള്, ഫഹുവ ലാല്ലുൻ വ മുളില്ലുൻ, അവൻ വഴിപിഴച്ചവനും മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുന്നവനുമാണ്. അപ്പം മദ്ഹബ് പിൻപറ്റിയേ മതിയാകൂ. ശരിയായ രൂപത്തിൽ കർമ്മങ്ങൾ അല്ലെങ്കിൽ ഇബാദത്തുകൾ ചെയ്യണമെങ്കിൽ നമ്മൾ മദ്ഹബ് അംഗീകരിച്ചേ മതിയാകൂ, മദ്ഹബ് സ്വീകരിച്ചേ മതിയാകൂ. നാല് മദ്ഹബും കൂടി സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും ഒരു മദ്ഹബ്, ഒന്നെങ്കിൽ ഷാഫിഈ മദ്ഹബ്, അല്ലെങ്കിൽ ഹനഫി മദ്ഹബ്, അല്ലെങ്കിൽ ഹംബലി മദ്ഹബ്, അല്ലെങ്കിൽ മാലിക്കി മദ്ഹബ്. അപ്പം ഈ ഇമാമിങ്ങളാണ് നമുക്ക് നിസ്കാരത്തിൻ്റെ ഹൈഅത്തുകൾ, നിസ്കാരത്തിൻ്റെ രൂപങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, അപ്പൊ ഹനഫി മദ്ഹബ് അനുസരിച്ച് അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് എപ്പോഴാണ് വലത്തെ കൈയിൻ്റെ ഈ ചൂണ്ട് വിരൽ ഉയർത്തി താഴ്ത്തി ഇടേണ്ടത്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ എന്ന് പറയുമ്പോൾ വിരൽ ഉയർത്തുകയും ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ വിരൽ താഴ്ത്തിയിടുകയും ചെയ്യുക. അതേപോലെ അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് ഹനഫി മദ്ഹബുകാരനായ ഒരാള് എവിടേക്കാണ് നോക്കേണ്ടത്? അവൻ അവൻ്റെ മടിയിലേക്കാണ് നോക്കി ഇരിക്കേണ്ടത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. അള്ളാഹു തആല ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി.